ും നവരാത്രി ആഘോഷ തിരക്കിലാണ് നഷ്ടപ്പെട്ട രണ്ടു വർഷക്കാലത്തെ ആഘോഷം തിരിച്ചുപിടിച്ചിരിക്കുകയാണ് കോഴിക്കോട്ടുകാർ നവരാത്രിയെ വരവേൽക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുന്നു ആരാധനയുടെയും സംഗീതത്തിന്റെയും നൃത്തത്തിന്റെയും വിദ്യാരംഭത്തിന്റെയും ഉത്സവമാണ് നവരാത്രി ഒൻപത് രാത്രിയും പത്തു പകലും നീണ്ടു നിൽക്കുന്ന ഈ ഉത്സവത്തിൽ ആദിപരാശക്തിയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്നു നവരാത്രിയിലെ അവസാന മൂന്ന് ദിവസങ്ങൾ ഭഗവതി പൂജയ്ക്ക് പേരുകേട്ട ദിവസങ്ങളായി കണക്കാക്കപ്പെടുന്നു ദാരികൻ ഭൂമിക്ക് മുഴുവൻ ശാപമായിട്ട് വന്ന സമയത്ത് ദാരികനെ കൊല്ലാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ദേവി അവതാരമെടുത്തതാണ് കാളി അതിലെ ഓരോ ദിവസവും ഓരോ ഒരു മൂർത്തി ഭാവമായിരുന്നു കാളിക്ക് ലക്ഷ്മി ദേവിക്ക് അങ്ങനെ ലാസ്റ്റ് കാളിദേവിയായിട്ട് കാളിദേവിയെ രൗദ്രഭാവം പൂണ്ടിട്ട് ശിവനെ അടക്കം സംഹാരം ചെയ്യാൻ നിന്നപ്പം എല്ലാ എല്ലാ ദേവന്മാരും കൂടെ കൂടി പ്രാർത്ഥിച്ചിട്ടു ശേഷമാണ് ദശമിക്ക് നമുക്ക് കൊറോണക്ക് ശേഷമുള്ള നിയന്ത്രണങ്ങളില്ലാത്ത നവരാത്രി എന്നതും ഇത്തവണത്തെ പ്രത്യേകതയാണ് വലിയൊരു ജനത്തിരക്കാണ് ഓരോ അമ്പലങ്ങളിലും കാണാൻ കഴിയുന്നത് അതോടൊപ്പം വലിയ ആശ്വാസത്തിലാണ് ഓരോ കച്ചവടക്കാരും ശേഷം മാർക്കറ്റ് നല്ല ഇവിടെയുള്ളും അധർമ്മത്തിനുമേൽ ധർമ്മം നേടിയ വിജയമാണ് നവരാത്രി ആഘോഷം കോഴിക്കോട് നഗരം ഭക്തി ഇരിക്കുകയാണ് കോഴിക്കോട് നിന്നും ക്യാമറ പേഴ്സൺ ടിബിൻ ഡൊമിനിക്കിനൊപ്പം മിനിഷ മുരളി രാജന്യൂസ് മലയാളം കോഴിക്കോട്